നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് KSRTC യിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഓൺലൈൻ വഴി ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാം, എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് KSRTC ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. KSRTC വേണ്ടി ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനായി ബസ്സുകളും മറ്റ് അനുബന്ധ സാങ്കേതിക അടിസ്ഥാന പിന്തുണ നൽകുന്ന KSRTC സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ ജോലിക്ക് ദിവസ വേതന വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് KSRTC നിലവിൽ, അതായത് KSRTC സ്വിഫ്റ്റിൻ്റെ സേവന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് സമ്മതമുള്ള KSRTC നിലവിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും, ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന യോഗ്യതകളുള്ള മറ്റു ആളുകൾക്കും ഈ പറയുന്ന ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ദിവസ വേതനാടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അതുകൊണ്ട് തന്നെ കേരള PSC വഴിയുള്ള നിയമനമല്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയുന്ന ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥി MV ആക്ട് 1988 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷം ഹെവി വാഹനങ്ങൾ ഓടിച്ചുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ടാൽ കണ്ടക്ടർ ലൈസൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുകയും വേണം എന്നുള്ളൊരു വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കുവാനും ഹരിക്കുവാനും അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും അറിവുണ്ടായിരിക്കണം. നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ട്രേഡ് ടെസ്റ്റ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ പാസ്സായിരിക്കണം. വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള അറിവും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി പ്രായം ശ്രദ്ധിക്കുക. അവസാന തീയതിയിൽ 45 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് 45 വയസ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ദീർഘദൂര സർവീസുകളിൽ തുടർച്ചയായി 12 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 8 ആണ്. February 8 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ദിവസ വേതന വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയായിരിക്കും ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്ന 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷമുള്ള അധിക അലവൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ വരെ അധികരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 100 രൂപ അലവൻസ് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 2 മണിക്കൂർ വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 175 രൂപയായിരിക്കും അലവൻസ് ടോട്ടൽ ലഭിക്കുക. 2 മുതൽ 6 മണിക്കൂർ വരെ ഓവർ ടൈമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 375 രൂപയും അലവൻസ് ആയിട്ട് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് യാത്രക്കാരുമായിട്ട് മികച്ച ഉപഭോക്തൃ ബന്ധം കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ ബസ്സുകളുടെ കൃത്യമായ പരിപാലനം, ബസ് എല്ലാ സമയം വൃത്തിയായി സൂക്ഷിക്കുക, ഡ്യൂട്ടിയിലെ കൃത്യനിഷ്ഠ, ഡ്യൂട്ടി സമയത്ത് കൃത്യം വൃത്തിയുള്ളതുമായ യൂണിഫോം ധരിക്കൽ, കൂടുതൽ വരുമാനം നേടുന്നതിനുള്ള മുൻകൈയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. വേതന വ്യവസ്ഥകൾ ഒരിക്കൽ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രതിദിനം 1 ഡ്യൂട്ടിയും ആഴ്ചയിൽ 1 വീക്ക്ലി ഓഫ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. 1 ഡ്യൂട്ടിക്ക് 715 രൂപ ശമ്പളമായി അനുവദിക്കും. കമ്പനി അംഗീകരിച്ചിട്ടുള്ള ഡ്യൂട്ടി റോസ്റ്റർ അനുസരിച്ച് ഹാജരാകേണ്ടതും വീക്ക്ലി ഓഫിന് അർഹത ഉണ്ടായിരിക്കുന്നതുമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല കാലാകാലങ്ങളിൽ നിഷ്കർഷിക്കുന്ന കിലോമീറ്റർ അലവൻസ്, നൈറ്റ് അലവൻസ്, കളക്ഷൻ ബാറ്റ എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ PF ESI ആനുകൂല്യങ്ങൾ കൂടി ജീവനക്കാർക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡ്രൈവർമാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡ്രൈവർക്കും കണ്ടക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. CMD കേരള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. താല്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്ത, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻസിൻ്റെ എല്ലാം സ്കാൻ ചെയ്ത കോപ്പികൾ നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് KSRTC ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ പേജ് ആയിട്ട് വരുന്നത്. ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരിശോധിച്ച നോട്ടിഫിക്കേഷനും അതിലേക്ക് താഴെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമുക്കിവിടെ കാണാം.
അപ്പോൾ ഇതിൽ ഈ ഡോക്യുമെന്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം, അതുപോലെ തന്നെ ഈ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ നേരെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് കാണുന്ന ഈ ഒരു ഡൗൺലോഡ് സെക്ഷനിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി വായിച്ച് നോക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് JPG ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾ സ്കാൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. 200 KB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഫയല്, നിങ്ങളിട്ട സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ സൈസ് 50 KB ആയിരിക്കണം അതിൻ്റെ സൈസ് വരുന്നത്. 50 KB താഴെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി JPG ഫോർമാറ്റ് അല്ലെങ്കിൽ PDF ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 3 MB കൂടാൻ പാടില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും ഓൺലൈൻ വഴി അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വഴി അപേക്ഷിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതിൽ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ സെൻ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മൊബൈൽ വഴി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, പക്ഷേ നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓണാക്കിയതിന് ശേഷം വളരെ സൂക്ഷ്മതയോട് കൂടി പറയുന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട താഴത്ത് കാണുന്ന പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു ഓൺലൈൻ ഫോമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോം കംപ്ലീറ്റ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേരാണ് ആദ്യം നൽകേണ്ടത്, പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ ആ ഒരു പോസ്റ്റിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് പിന്നീട് നിങ്ങൾ ഇവിടെ നൽകേണ്ടത്. പിന്നീട് നിങ്ങളുടെ ലൈസൻസിൻ്റെ കോപ്പിയാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ കാരണം ചൂസർ ഡ്രോപ്പ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ലൈസൻസിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ആധാർ കാർഡ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ എല്ലാം മാക്സിമം സൈസ് 3 MB ആയിരിക്കും. അതിനുള്ളിൽ വരുന്ന ഡോക്യുമെൻസാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ഡെയിലി വേജസിൻ്റെ ആ ഒരു കാര്യം ചോദിക്കുക, അതായത് അപ്ലൈഡ് ഓൺ ഡെയിലി വേജസ് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി വേജസ് എന്നിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. KSRTCയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് അറേഞ്ച്മെൻറ്റ് ഫ്രം KSRTC എന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ KSRTCയിൽ നിന്ന് വരുന്നവർക്കാണ് പിന്നീടുള്ള കോളം വരുന്നത്. അത് നിങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് അത് ഫില്ലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. KSRTCയിൽ നിന്നും വർക്ക് അറേഞ്ച്മെൻറ്റിൽ വരുന്ന ആളുകൾക്ക് ആ ഒരു പെൻ നമ്പർ അവിടെ നൽകേണ്ടി വരും. പിന്നീട് വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ അത്തരത്തിലുള്ള ആളുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. KSRTCയിൽ നിന്നുള്ള ഒരു പെൻ ID ഒക്കെ ഉണ്ട്, അതെല്ലാം അത്തരത്തിലുള്ള ആളുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സാധാരണ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇത് ആവശ്യമില്ല. പിന്നീട് ഡു യു ഹാവ് കണ്ടക്ടർ ലൈസൻസ്? കണ്ടക്ടർ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എസ് എന്ന് നൽകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ എന്ന് നൽകാം. അടുത്തത്തിൽ കണ്ടക്ടർ ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ ഈ കാണുന്ന ചൂസ് ഓർ ഡ്രോപ്പ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, സിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ് എന്നിവ നിങ്ങൾ നൽകുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ ഓരോന്നായിട്ട് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ചൂസ് ഓർ ഡ്രോപ്പ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നൽകാം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ് നേരത്തെ പറഞ്ഞ പോലെ 200 KB താഴെ സൈസ് വരുന്ന നിങ്ങളുടെ സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചർ ഫയലിൻ്റെ മാക്സിമം സൈസ് 50 KB ആണ്. അപ്പോൾ ഈ പറയുന്ന ഫയൽ സൈസിൽ വരുന്ന JPG ഫോർമാറ്റിൽ നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ, താഴെ കാണുന്ന ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക് മാർക്ക് അവിടെ വരും. ഇത്രയും ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം സബ്മിറ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓൺലൈൻ വഴി പറയുന്ന ഈ പറയുന്ന ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴ്ന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി വിശദമായിട്ട് തന്നെ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഡ്രൈവർ ക്വാളിഫിക്കേഷൻ ഉള്ള, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റുകളിലേക്ക് ഡെയിലി വേജസ് അടിസ്ഥാനത്തിലുള്ള ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള, യോഗ്യതകളുള്ള, ഡ്രൈവിംഗ് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെ അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്കുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പേജിൻ്റെയും ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കി ഓൺലൈൻ വഴി എത്രയും പെട്ടെന്ന് അവസാന തീയതിക്ക് മുൻപ് തന്നെ February 8 മുൻപേ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.